ഇനി നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ വോൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വോൾ കവറിംഗ് ആൻഡ് മോർ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര സംഭവമാണ്. മതിയായി പൈസക്കെ ഉള്ളൂ. കണ്ട് എന്നെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ സ്ഥിരമായി പോകുന്നു, ഇടിമേടിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആകുന്നു. ആ മറ്റേ തന്നെ കാണുമ്പോഴേ ഒരു ഭയമാണല്ലോ. ശരിക്കും ഞാൻ ഭയങ്കര പാവ കുഞ്ഞ് കുഞ്ഞ് ഇവൻ വരെ വഴക്കുറഞ്ഞ കരയുന്നൊരു കുഞ്ഞ്. സാധാരണ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആ കഥാപാത്രത്തെ ആവാഹിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, അങ്ങനെ പല 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 വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ആവാഹിക്കാൻ പണിയെടുക്കേണ്ടി വന്നു. കാരണം അതായത് യൂണിറ്റ് ഒന്നും പോവില്ല, കാടിനകത്ത് ലൊക്കേഷൻ മുഴുവൻ കണ്ടുപിടിച്ചത് 2.5 km കാട്ടിൽ കൂടെ ലൈറ്റ് ക്യാമറ ചുമന്ന് ഈ കഥാപാത്രത്തെ ആവാഹിക്കുന്ന നമ്മളിത് കൊണ്ട് പോകണം ആദ്യം. പിന്നെ ഒരു പടത്തിൽ ഒരു 6 പാട്ടൊക്കെ ആണ് മാക്സിമം ഉണ്ടാവുക. അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ഒരു 24 പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ നമ്മുടെ രജിത്തിനോട് സംസാരിച്ചു പറഞ്ഞിട്ട് നമ്മള് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇടയ്ക്ക് വെച്ച് അത് പോരാ അങ്ങനെയൊക്കെ എന്നിട്ട് നല്ല കാറ്റും മഞ്ഞും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, കയ്യിലൊരു വെയിറ്റ് ഉള്ള ഗണ്ണുണ്ട്, അത് കുത്തിയിട്ട് അതിന്റെ ബലത്തിലാണ് നിക്കണേ. അപ്പൊ ആക്ഷൻ വരുന്നത് ഇവമേ ഇങ്ങനെ നിക്കണ ചേട്ടാ, ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറയുമ്പോ ഞാൻ മെല്ലെ ചെയ്ത് ആ മാറിയിട്ട് ഇങ്ങനെയൊക്കെ നിക്കണം. ബിഹൈൻഡ് വുഡ് സൈസ് എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ എന്റെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിക്കാട പർത്തിന്റെ വിശേഷങ്ങളായിട്ട് നമ്മുടെ ജയ്ചേട്ടൻ, ഗായത്രി, ശ്രീജിത്ത് ആൻഡ് വന്ദന. ഹായ്, ഭയങ്കര പ്ലസന്റ് ആയിരുന്നു നിങ്ങളെ കാണാനായിട്ട്. അല്ല അല്ലെ, ആദ്യം തന്നെ നമുക്ക് ഡയറക്ടറാണോ പ്രൊഡ്യൂസറാണോ ആരുടെ ആദ്യം ചോദിക്കണം? ഡയറക്ടറോട് ചോദിക്കാം, എങ്ങനെ ഹൗ ഡു യു ഫീൽ ഇപ്പൊ പടം ഇറക്കാൻ പോവാണ്? എന്താണ് സിക്കാട എന്ന് പറഞ്ഞത്? മനസ്സിലായില്ല എനിക്ക് എന്താണ് പേര്. സിക്കാട എന്ന് വെച്ചാൽ ചീവീട്. ചീവീടാണ്. ചീവീടിന്റെ മലയാളമാണോ സിക്കാട? സിക്കാട 17 ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ കിടന്ന് അത് അത് കഴിഞ്ഞിട്ടാണ് അത് ഭൂമിയുടെ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ജീവിക്കാൻ വേണ്ടി, ഐ മീൻ കുറച്ച് നേരത്തേക്ക് ജീവിക്കാൻ വേണ്ടി. അങ്ങനൊക്കെ ഒരു പേരോളുണ്ടല്ലേ? അതെ അതെ, അത് ഞാനിപ്പോഴാണ് അറിയണം. അപ്പൊ അതാണോ കഥ? ഈ ചീവിയുടെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ സിക്കാട എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട് ഈ ഒരു മൂവി? എത്രത്തോളം ഹോപ്പ് ഉണ്ട് ശ്രീജിത്തിലേക്ക് വരാൻ പോവാണ്? എന്താണ് ആ ഒരു ഫീലിംഗ്? എന്താണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിന്റെ, നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ല രീതിയിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റിയതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബാക്കി തിയേറ്ററിലേക്ക് ഇറക്കണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. ആക്ച്വലി പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള റാപ്പോ തന്നെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ സിനിമ അടിപൊളിയാന്ന് പറഞ്ഞ ശരിയാണോ? കറക്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ്? ഭയങ്കര ഉടക്കാണ്. ഫുൾ ടൈം യു ഷട്ട് അപ്പ്. ഇതാണ് ഫുൾ ടൈം. സെറ്റിൽ എങ്ങനെയായിരുന്നു? സെറ്റിൽ നല്ല തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ വിളക്കിടാത്ത ഒരു ദിവസമൊന്നുമില്ല, ചീത്ത കേൾക്കാത്ത ഒരു സമയമില്ല. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ആം സപ്പോർട്ടീവ് ആണ്. കാരണം പ്രാക്ടിക്കാലിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര സംഭവമാണ്. ഏത് കാര്യത്തിനും കട്ടയ്ക്ക് നിന്ന് രാവും പകലും അധ്വാനിച്ച് മതിയായി പൈസക്കെ ഉള്ളൂ. സോ അലോങ് വിത്ത് ബീങ് എ പ്രൊഡ്യൂസർ ഫോർ ദിസ് മൂവി, ഞാൻ പ്രൊജക്ട് ഡിസൈനും ചെയ്തിട്ടുണ്ട് ഈ പിക്ചർ.
that's one of the reasons why I was involved in the process as well. Yeah. Others, usually producers, they just take care of the finance and then they're not actually involved, right? But I was involved in everything, right? From the complete pre-production, production to post-production. So, angane aagumbo, it's like, you know, there is a lot of, there's a lot of discussion happening and things like that. So, okay. Yeah. Okay. Ipo finance, actually, nammal ippolum parayaru. Veettile paisa action nannayi nokkunnathum, kaaryangale kaikaryam cheynathum ammamaraanu nannayittu. Oru female producer varumbol, ആ ഒരു ഭയങ്കര ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ പൈസ ഫിനാൻസ് അടിപൊളിയായിട്ട് നോക്കുന്ന അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും. അത് വളരെ കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. അതാണ് അതിന്റെ മെയിൻലി ഒരു സപ്പോർട്ട്. അതാണ് ഇപ്പോ നമ്മൾ ആദ്യം പടം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് മലയാളത്തിൽ മാത്രമായിരുന്നു. പക്ഷെ ഈ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ആൾക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടു. സോ അതിനകത്തൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് നമ്മള് ഈ പടം മൂന്ന് ലാംഗ്വേജിലും കൂടി ചെയ്യാം, തമിഴ്, തെലുങ്കൻ, കന്നഡയിലും കൂടി ചെയ്യാം. കാരണം അത് ചെയ്താലും അത് ഭയങ്കരമായിട്ട് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അതും പ്രൊഡ്യൂസറും കൂടി ഒന്ന് കൺവിൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കോൾ എടുക്കാൻ പറ്റിയതും ബാക്കിയുള്ള ലാംഗ്വേജിലേക്ക് ഞങ്ങൾക്ക് സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്ത് ഒരു പടത്തിൽ ഒരു ആറ് പാട്ടൊക്കെ ആണ് മാക്സിമം ഉണ്ടാവുക. അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ഒരു 24 പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഒന്ന് ആലോചിച്ചു. നേരത്തെ നമ്മുടെ രജിത്തിനോട് സംസാരിച്ചപ്പോൾ 24 സോങ്സ് എന്ന് പറയുന്ന പൊന്നേ, അത് റെക്കോർഡ് ആണ് എനിക്ക് തോന്നുന്നത്. റെക്കോർഡ് ഒരു മൂവിയുടെ പേരിൽ 24 സോങ്സ്. ഇതിനിടയില് നമ്മുടെ ഒരു മെയിൻ വില്ലൻ ഇരിക്കും. പൊതുവെ നമ്മൾ ഇല്ലതൊക്കെ കാണാതെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് ചെയ്ത് നമ്മൾ പുറത്തെ ആൾക്കാർ കാണുമ്പോ അയ്യോ അങ്ങനെ എന്നെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നു. അല്ല അത് പൊതുവെ അതുമല്ല, അത് കണ്ട് എന്നെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ ഈ പരിപാടി സ്ഥിരമായി പോകുന്നു, ഇടി മേടിക്കുന്നു, പിന്നെ അതിനകത്ത് ഇപ്പൊ അപൂർവമായി ജോണി ജോണി സെപ്പ എന്നുള്ള സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ആ പട്ടിയുടെ പുറകെ കൂടി ഇറങ്ങുന്ന സീനൊക്കെ വന്ന കുട്ടികളൊക്കെ വന്നിട്ട് അങ്ങളെ എന്നൊക്കെ ചോദിച്ച് മിണ്ടി തുടങ്ങിയത് മറ്റേ തന്നെ കാണുമ്പോഴൊരു ഭയമാണല്ലോ. പിന്നെ ഭാഗ്യത്തിന് ഇപ്പോ ഈ പടം ഇതിനൊപ്പം അത് കഴിഞ്ഞ് ഞാൻ വേറൊരു പടം കൂടി ഹീറോ ആയിട്ട് ചെയ്തു, ഇപ്പൊ മറ്റൊരു പടം കൂടി നടക്കുന്നു. അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അതായത് ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് ഇപ്പൊ ശ്രീജിത്ത് എനിക്ക് പറഞ്ഞാല് ഒരുപാട് വർഷങ്ങളായിട്ട് 50 വർഷമായിട്ട് പരിചയമുണ്ട്. രജിത്ത് ആണല്ലോ, നേരത്തെ രജിത്ത് പറഞ്ഞല്ലോ, സുഗീതാണ് ഞങ്ങളുടെ ഒക്കെ ഗുരു. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇൻഡസ്ട്രിയിൽ വരുമ്പോ സമയം തൊട്ട് നല്ല ബന്ധമുള്ള. അപ്പൊ ഞാൻ അറിയുന്നു ശ്രീത്ത് പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എനിക്കൊരു ക്യാരക്ടർ എല്ലാം ഉണ്ടോടാ. അപ്പോഴും പുള്ളി നോക്കിട്ട് പറഞ്ഞു, ഏയ് ചേട്ടനെ പറ്റിയ ക്യാരക്ടർ ഇല്ല ചേട്ടാ, ചേട്ടൻ ആ പടം കാണുമ്പോൾ മനസ്സിലാവുന്ന പറഞ്ഞു. പിന്നെ ഇവരുടെ ഡിസ്കഷനിൽ കൂടെ എങ്ങനെയോ വന്ന് 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 ലാസ്റ്റ് ആ ഭാഗ്യം എന്നിലേക്ക് എത്തി. പക്ഷെ അത് ആ ഒരു സിക്കാടാന്ന് പറഞ്ഞ മൂവിയിലൊരു ഇതുപോലെ ലീഡ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം അടുത്ത രണ്ട് പടങ്ങൾ കൂടി എനിക്ക് ലീഡായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ജയ്സേട്ടന് മുമ്പ് ലാൽ സാറിനെയാണ് വെച്ചിരുന്നത് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആക്ച്വലി ഈ പറയുന്ന ക്യാരക്ടറിന് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് ആക്ച്വലി. ഐ മീൻ ഒത്തിരി ദൂരം നടക്കണം, കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ഹില്ലിന്റെ മുകളിലൊക്കെ പോയി നിക്കണം. അപ്പൊ അത് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ദിവസം പെട്ടെന്ന് ജയ്സേട്ടൻ ഷെഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ജയ്സേട്ടൻ ആ സമയത്ത് ഒത്തിരി താടി ഉണ്ടായിരുന്നു, ഭയങ്കര താടി, ഭയങ്കര ഒരു മസ്കുലർ ലുക്കിലാണ് തമിഴ് മൂവി കഴിഞ്ഞിട്ട് വില്ലനായത്. തലേനഗരം 2 കഴിഞ്ഞിട്ട് വരാം. തമിഴ് അടിച്ച് കിട്ടിയത് രണ്ടും വില്ലൻ, ഇന്ന് വിളിക്കണതും വില്ലൻ. ഗായത്രിയുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് ഈ മൂവി എക്സ്പീരിയൻസ്? ലൈക്ക് ഇത്രയും നല്ല ഫൺ ക്രൂ ആക്ച്വലി ഭയങ്കര ഇഷ്ടം, എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്? എനിക്ക് ടോട്ടലി ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് വരെയും ഈ പറയുന്ന ഫണ്ട് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് കംപ്ലീറ്റ്ലി, ടു ബി ഫ്രാങ്ക്. കാരണം ഈ ഒരു ഫൺ ഇയർ എന്റർടൈൻമെന്റ് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര എല്ലാവരും സീരിയസ് ആക്കി ഒരു കടുംബം വന്നു പോയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സീരിയസ് ഇമ്പാക്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ ലൈക്ക് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് ഡയറക്റ്റ് നമ്മുടെ പൊതുവെ
ജയസേട്ടാ നമ്മള് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇളകി വെച്ച് അത് പോരാ അങ്ങനെയൊക്കെ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പിന്നെ പുള്ളി ഭയങ്കര ജയസേട്ടാ എന്നൊരു വിളിയുള്ളൂ. പക്ഷെ അതിനു നമ്മള് ഇവരൊക്കെ എനിക്ക് ആക്ച്വലി ജയസേട്ടൻ ചേട്ടന്റെ സ്ഥാനത്താണ്, അവനാണെങ്കിൽ ഐ മീൻ രജത്താണെങ്കിൽ വെരി ക്ലോസ് ടു മീ. അപ്പൊ എനിക്ക് ഇവരുടെ അടുത്തൊരു സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ ഇവരെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഈ ക്യാരക്ടർ വർക്ക് ആവാനായിട്ടുള്ള മെയിൻ കാരണം. സാധാരണ നമ്മള് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ കഥാപാത്രത്തെ ആവാഹിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്നു അങ്ങനെ പല പല പണികൾക്ക് വലിയ വലിയ ചോദ്യങ്ങൾ. അന്നൊന്നും ഞാൻ നോക്കി ഇതൊക്കെ എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ആവാഹിക്കാൻ പണിയെടുക്കേണ്ട തോന്നു. കാരണം ഞങ്ങൾ തന്നെയാണ് എല്ലാം പോവില്ല പാടിനകത്ത് ലൊക്കേഷൻ മുഴുവൻ കണ്ടുപിടിച്ചത്. 2.5 km കാട്ടിൽ കൂടെ ലൈറ്റ് ക്യാമറ ചുമന്ന് ഈ കഥാപാത്രത്തെ ആവാഹിക്കി നമ്മൾ നായകന്മാര് മാത്രമല്ല ആവാഹനത്തിന് വേണ്ടി ഇത്രയും പണിയെടുക്കുന്നത് എനിക്ക് അറിയില്ല. 2.5 km യൂണിറ്റ് വണ്ടി ഒന്നും പോലും നമ്മള് വണ്ടി കൊണ്ടു നിർത്തി പിന്നെ അങ്ങ് പോവാ. അപ്പൊ ഇത്തിരി ഉള്ളു ചേട്ടാ എന്ന് പറഞ്ഞാൽ ണ്ടെങ്കിൽ നമ്മള് പാട്ടി കൂടെ കുറെ നാളായിട്ട് ചെയ്യാത്ത നല്ല നടുവൊക്കെ പൊളിച്ച് കൊണ്ടുപോണേ. എന്നിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് നമ്മള് ചെറിയ സ്ഥലത്തൊന്നും കൊണ്ടുപോയി ഇങ്ങനെ എഡ്ജിലൊക്കെ കൊണ്ടുപോയി സോങ്ങില് കണ്ടാവും. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ കണ്ട് മാത്രം പേടി തോന്നില്ല. അവിടെ എഡ്ജിൽ കൊണ്ടുപോയി നിൽക്കും ഒരു എന്നിട്ട് നല്ല കാറ്റും മഞ്ഞും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. കയ്യിൽ ഒരു വെയിറ്റ് ഉള്ള ഗണ്ണുണ്ട് അത് കുത്തിട്ട് അതിന്റെ വേരത്തിലാണ് നിക്കണേ. അപ്പൊ ആക്ഷൻ വരുന്നത് പിന്നെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു പോണ സമയത്ത് ഫുൾ അട്ട അട്ട ഇവരൊന്നും അത്ര അനുഭവിക്കേണ്ടി വന്നില്ല. ബാംഗ്ലൂരും കൂടെ ഷൂട്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഞങ്ങൾക്ക് അട്ടപ്പാടി കാട് വാഗമണ്ണിലെ കാട് അല്ല അത് കഴിഞ്ഞ രാത്രി കുക്കിംഗ് മണി ഉണ്ട് എനിക്ക് ടത്തിന്റെ കുക്കിംഗ് അടക്കം നമ്മുടെ ജയ്സൺ ചേട്ടൻ കിട്ടിയത് എനിക്ക് എന്തെങ്കിലും ഗ്രിൽ ചെയ്ത് എന്റെ കൂടെ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ സിക്കാറ ഭയങ്കര ഫണ്ണായിട്ടുള്ള പടമാണോ ഇതേപോലെ? അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒരു പടം വന്നു അത് പറയൂ. അതാണ് ഇപ്പൊ സീരിയസ് ആയിട്ട് കുറച്ച് സോളോ ട്രിപ്സിൽ നിന്നുണ്ടായിട്ടുള്ള കുറച്ച് കുറച്ച് അനുഭവങ്ങൾ വെച്ചിട്ട് എലാബറേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ് അല്ലേ? ഓക്കെ. പൊതുവെ ജയസേട്ടനെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാര് സംസാരിക്കാൻ ഒന്ന് മടിക്കും. ഇതാണ് കുറച്ച് പെശകാണോ അങ്ങനെ പക്ഷെ ജയസേട്ടൻ ഭയങ്കര എനിക്കിത്തിരി ആത്മാർത്ഥ കൂടുതലുള്ളതുകൊണ്ട് ആത്മാർത്ഥം തിരിച്ചു വീട്ടിൽ പെട്ടെന്ന് വിഷമം വരും. പിന്നെ കൊച്ചു എന്റെ മക്കളെ എന്റെ വീട്ടിലേറ്റ് മേലെ പരാതി മക്കളെ വഴക്ക് പറയും ഒട്ടും ഒന്നും പറയില്ല എന്നാണ്. എനിക്ക് കുട്ടികളെ വഴക്ക് പറയുന്നത് ഇഷ്ടമല്ല, എനിക്ക് ആരും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനാണ് എനിക്കും ഇഷ്ടം, അത്രേ ഉള്ളൂ.
ഇപ്പൊ നേരത്തെ നമ്മുടെ ഈ പടത്തിന്റെ ചാലഞ്ചസ് പറഞ്ഞപ്പോഴാണ് അതീ നമ്മൾ ഈ റെവനന്റ് പടത്തിലൊക്കെ ഒരു മഞ്ഞ് ഉള്ള സ്ഥലത്തേക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത് അവിടേക്ക് ഇതേപോലെ യൂണിറ്റ് ഒക്കെ കയറ്റിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മലയാളത്തിലും ഒരു പടം ഇത്രയും ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോ വി വോണ്ട് ടു നോ ദാറ്റ് എങ്ങനെ നിങ്ങൾ പുൾ ഓഫ് ചെയ്തു എന്നുള്ളത്. അത് ഇതിന്റെ ക്യാമറമാൻ ആദ്യത്തെ ഫിലിമാണ്, ക്യാമറമാൻ ഒരു നവീൻ രാജ് എന്നാണ്. അപ്പോ ആക്ച്വലി അവൻ ഇത് എന്താണെങ്കിലും കുഴപ്പമില്ല, അതിപ്പോ മലയുടെ മുഴുവൻ ചാടുന്നു പറഞ്ഞാൽ മലയുടെ മുഴുവൻ ചാടും. പക്ഷെ ചാടുന്നില്ല, ഞങ്ങൾ പ്രോപ്പൊക്കെ ഇട്ടിട്ട് മറ്റേ ക്യാമറ മുകളിൽ കൂടെ താഴെ ഇപ്പൊഷുള്ള പരിപാടിയൊക്കെ നമ്മൾ ഒത്തിരി ചെയ്തു. അത് അവൻ ഇറങ്ങി പോണതൊക്കെ ഈ നമ്മളിപ്പോ മുകളിൽ നിൽക്കണം. അപ്പൊ അപ്പോൾ ആ താഴെ നിന്ന് ഷോർട്ട് മുകളിലേക്ക് വരുന്ന നമ്മൾ പെട്ടെന്നല്ലേ ഇറങ്ങുന്ന സ്പേസ് ഒക്കെ ഇറങ്ങി ചെല്ലത്. അപ്പൊ നമുക്ക് അവിടെ ഒരു പാമ്പുണ്ട് ഒന്നും നമുക്ക് അറിയില്ലല്ലോ. പുള്ളി അങ്ങനെ ഒരു ഭയം ഇല്ല, റെഡിയാണ്, എന്തിനും അങ്ങ് ഇറങ്ങുക. മലയുടെ മുകളിൽ നിന്ന് ഒരാൾ വീണെടുക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പോ അത് ആക്ച്വലി നമുക്ക് ക്രെയിൻ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മറ്റേ റോപ്പ് ഇട്ടിട്ട് ക്യാമറ വെച്ചിട്ട് അത് പോയി എടുക്കും. അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു, പക്ഷെ നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ശിക്കാരി ശംഭും ഒരു എന്താ പറയാ ഫോറസ്റ്റ് ഓറിയന്റഡ് ഒരു മൂവിയാണ്. അപ്പൊ ഈ ഫോറസ്റ്റ് ഏരിയ ഭയങ്കര ഇഷ്ടമാണോ? അടുത്ത പ്ലാൻ ചെയ്യുന്ന ഫോറസ്റ്റ് ആണ്. പിന്നെ പിന്നെ നമ്മുടെ പടത്തില് മറ്റു ക്യാരക്ടറുകളെ പറ്റി പറഞ്ഞില്ല, നമ്മള് ഒരുപാട് വേറെ കഥാപാത്രങ്ങൾ കാട്ടുപോത്ത് കാട്ടുപോത്ത് പാമ്പ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തിരിക്കുന്നവർക്ക് ഭയങ്കര രസമാണ്, ഭയങ്കര യൂണീക് ലുക്കാണ് അവർക്കൊക്കെ. ഞാൻ പറഞ്ഞപ്പോ ശിക്കാരി ശംഭുവിലൊക്കെ ഒരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു, ഹിറ്റ് അത് ഇപ്പോഴും അത് ഭയങ്കരമായിട്ട്. അപ്പൊ മ്യൂസീഷ്യൻ ആണെന്നോടെ പറഞ്ഞു, അപ്പൊ എനിക്കൊരു പാട്ട് കേൾക്കണം. ശിക്കാരി ശംഭുവിലെ പാട്ടാണ്. അപ്പൊ രണ്ടും കണക്ട്. താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിന്റെ പൂരം ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻവഴിയേരാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ് താനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ. ഭയങ്കരായിട്ടേ ഒരു റൂറൽ അല്ലെങ്കിൽ ഭയങ്കര റൂട്ടിനോ റൂട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് അല്ലേ എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര ഹെറിറ്റേജ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അല്ലേ. അതെന്നത് ഈ ഒരു സിറ്റിയിൽ ഒരു പടം ചെയ്യോ? സിറ്റി ഉണ്ടല്ലോ, സിക്കാടയിൽ സിറ്റി ഉണ്ട്. സിക്കാട എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ മലയാള സിനിമ തിയേറ്റേഴ്സിൽ ഇറങ്ങാൻ പോവാണ്. എന്നാണ് ഇറങ്ങുന്നത്? ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയും. ഓഗസ്റ്റ് 9th ഒരു ലക്കിയസ്റ്റ് ഡേ ആവട്ടെ, അത് ഭയങ്കര ഒരു അടിപൊളി ദിവസമാവട്ടെ, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ. നിങ്ങളും അത് നമ്മുടെ പ്രേക്ഷകരും ഹെൽപ്പ് ചെയ്യണം, എല്ലാവരും പോയി കാണണം. ഒബ്വിയസ്ലി നല്ലൊരു പടമായിരിക്കും. എന്തൊക്കെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? സിനിമ ആക്ച്വലി സൗണ്ടിങ്ങിനും എല്ലാത്തിനും ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കുറെ എലമെന്റ്സ് കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നന്നായിരിക്കും ഒരിക്കലും. ഇത് സൗണ്ടിങ് മാത്രമല്ല വിഷ്വൽ വൈസും ഭയങ്കരമായിട്ട് ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരു സിനിമയാണ്, ഒരിക്കലും ടിക്കറ്റ് എടുത്ത് കണ്ട നിരാശ വരും. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ വോൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വോൾ കവറിംഗ് ആൻഡ് മോർ.
Taste Daily. Taste the Daily.